ഈ വാരം തേങ്കുറിശ്ശിയിൽ നിന്നും പ്രദീപാണ് നമ്മൾക്ക് എഴുത്തെഴുതിയിരിക്കുന്നത്. തൊഴിൽപരമായാണ് എനിക്ക് അറിയേണ്ടത്. ജോലി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടി വിപുലീകരിക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ അതിന് പറ്റിയ സമയമാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിവാഹം 2 വർഷം കഴിഞ്ഞ് മതിയെന്നാണ് തീരുമാനം. അതിൽ വല്ല ദോഷവും ഉണ്ടോ എന്നുള്ളതാണ് പ്രദീപ് അറിയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. പ്രദീപിൻ്റെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. 26 വയസ്സ് കഴിഞ്ഞ് 7 മാസമായി പ്രദീപിന്. ഇപ്പോൾ അതിൽ 1 വർഷം 8 മാസമായിട്ട് ബുധൻ്റെ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഭാഗ്യദായകമായ ബുധൻ്റെ ദശാകാലത്തിൽ എല്ലാവിധ സാമ്പത്തികപരമായിരിക്കുന്ന നേട്ടങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം തന്നെ കൈവരേണ്ടതായിരിക്കുന്ന പൂർണ്ണ സമയമാണ്. ഇനി 15 കൊല്ലം 4 മാസത്തോളമുള്ളതായിരിക്കുന്ന ആ ബുധൻ്റെ ദശാകാലത്തിനുള്ളിൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ താങ്കൾക്ക് ഈ സമയം വളരെയധികം പ്രയോജനപ്പെടും. എങ്കിൽ കൂടി 9 മാസം വരെ ബുധൻ്റെ ദശയിൽ ബുധൻ്റെ അപഹാരകാലം നിലനിൽക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടുന്നതായിരിക്കുന്ന സമയം തന്നെയാണ്. അതിനുശേഷം വരുന്നതായിരിക്കുന്ന കേതുവിൻ്റെ അപഹാരകാലവും കുറച്ചധികം ശ്രദ്ധ കൂടുതലായി വേണ്ടതായിരിക്കുന്ന സമയമാണ്. അതിനുമേൽ വരുന്നതായിരിക്കുന്ന ശുക്രൻ്റെ അപഹാരം വളരെയധികം മെച്ചം ചെയ്യുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിത കാലഘട്ടത്തിൽ ഏകദേശം 1.25 വർഷത്തിനപ്പുറം വരുന്നതായിരിക്കുന്ന ശുക്രൻ്റെ ദശാകാലം താങ്കൾക്ക് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ചെയ്യും. അതിനാൽ തന്നെ 2 വർഷത്തിന് ശേഷം മതി വിവാഹം എന്നുള്ളതായിരിക്കുന്ന തീരുമാനം വളരെയധികം ഉചിതം തന്നെയാണ്. ഒപ്പം തൊഴിൽപരമായും വിപുലീകരിക്കുവാൻ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ചാരവശാൽ 6ാം ഭാവത്തിൽ വ്യാഴം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞ് മെയ് 8ാം തീയതിയോടുകൂടി കഴിഞ്ഞു. വ്യാഴമാറ്റം താങ്കൾക്ക് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് വരുത്തിച്ചു തീർത്തിരിക്കുന്നത്. 7ൽ നിന്നുകൊണ്ടിരിക്കുന്നതായ വ്യാഴം എല്ലാവിധ ഗുണാനുഭവങ്ങളെയും താങ്കൾക്ക് വരുത്തിച്ചു തീർക്കും. ഒപ്പം തന്നെ 7ദശനികാലം കൂടി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. വിശ്വാസവഞ്ചനയ്ക്കുള്ള സാധ്യത വളരെയധികം കൂടുതലായതിനാൽ ആളുകളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ജോലികളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. എന്ന് വെച്ച് തൊഴിൽ വിപുലീകരിക്കേണ്ട എന്നുള്ളതായിരിക്കുന്ന അർത്ഥം കണക്കാക്കേണ്ടതില്ല. തൊഴിൽ വിപുലീകരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് കുറച്ചധികം ശ്രദ്ധ കൂടുതലായിട്ട് വേണം എന്നതേ ഉള്ളൂ.